നമസ്കാരം. റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 രണ്ടാം പാദ മത്സരങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഈ മിഡ് വീക്കിലും അടുത്ത മിഡ് വീക്കിലുമായിട്ട് റൗണ്ട് ഓഫ് 16 അവസാനിക്കും. ആദ്യപാദ മത്സരങ്ങൾ കഴിഞ്ഞതുകൊണ്ട് എല്ലാ ടീമുകളുടെയും സാധ്യതകൾ ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഗോൾ ഡോട്ട് കോം ഈ കളിക്കുന്ന 16 ടീമുകൾക്കും ഒരു പവർ റാങ്കിംഗ് കൊടുത്തിട്ടുണ്ട് സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ. അതാണ് നമ്മളിവിടെ വിലയിരുത്തുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർക്ക് അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും യും ചെയ്യാം. ഇവിടെ ഇപ്പോൾ 16 സ്ഥാനത്ത്, അതായത് മുന്നോട്ട് പോകാൻ ഏറ്റവും സാധ്യത കുറഞ്ഞ ടീമായി അവർ കണ്ടിരിക്കുന്നത് ലാസിയോയെയാണ്. ലാസിയോ ആദ്യ പാദത്തിൽ 4-1 പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർക്കിനി അതും ബയൺ മ്യൂണിക്കിനോടാണ് പരാജയപ്പെട്ടത്. നിലവിലെ ചാമ്പ്യന്മാരായ ബയൺ ബുണ്ടസ് ലീഗയിൽ ഇപ്പോൾ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കുതിക്കുകയാണ്. റോബർട്ട് ലെവൻഡോസ്കി ഗോൾ അടിച്ച് കൂട്ടുകയാണ്. അങ്ങനെയുള്ള ഒരു ടീമിനോട് ഇനി ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തി മുന്നോട്ട് പോകാൻ ലാസിയോക്ക് കഴിയില്ല എന്ന വിലയിരുത്തലിൽ നിന്നാണ് ഈ ഒരു സ്ഥാനം അവർക്ക് കൊടുത്തിരിക്കുന്നത്. തൊട്ടടുത്ത സ്ഥാനത്ത് വരുന്നത്, അതായത് 15 സ്ഥാനത്ത് വരുന്നത്, അതായത് സാധ്യത കുറവുള്ളവരുടെ കൂട്ടത്തിൽ വരുന്നു ബൊറൂസിയ മോൺഷൻ ഗ്ലഡ്ബെക്ക്. ആദ്യപാദ മത്സരത്തിൽ അവർ 2-0 മാഞ്ചസ്റ്റർ സിറ്റിയോട് പരാജയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മടങ്ങി വരവ് സിറ്റിയെ പോലെയുള്ള ഒരു ടീമിനോട്. ശരിയാണ്, സിറ്റി കഴിഞ്ഞ മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാലും തുടർച്ചയായ വിജയങ്ങളുമായിട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെപ്പിന്റെ ടീം. ഒരു മത്സരത്തിലെ പരാജയം കൊണ്ട് അവരുടെ ആ മികവ് ഒട്ടും കുറഞ്ഞു പോകില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ബൊറൂസിയ മോൺഷൻ ഗ്ലഡ്ബാക്കിന് ഇനി ഒരു തിരിച്ചുവരവ് ഏറെക്കുറെ അസാധ്യമാണ് എന്നാണ് ഗോൾ ഡോട്ട് കോം വിലയിരുത്തുന്നത്. അടുത്ത സ്ഥാനത്ത് വരുന്നത് അറ്റ്ലാന്റയാണ്. അറ്റ്ലാന്റയ്ക്ക് ആദ്യപാദത്തിൽ അവർ 1-0 പരാജയപ്പെട്ടത് റയൽ മാഡ്രിഡിനോട്. അതുകൊണ്ട് ഇനിയൊരു തിരിച്ചുവരവ് റയലിൻ്റെ മൈതാനത്ത് അസാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഏതാണ്ട് അസാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 12 സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒറ്റ ഗോളിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ ഒരു സ്ഥാനത്തിൽ ഒരു പക്ഷേ വലിയ എതിർപ്പുകൾ അല്ലെങ്കിൽ അതിനോട് അത്ര അംഗീകരിക്കാത്ത ആരാധകരുണ്ടാവും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത് സെവിയയാണ്. 13 സ്ഥാനത്ത് സെവിയെ സംബന്ധിച്ചിടത്തോളം 3-2 അവർ ആദ്യപാദം പരാജയപ്പെട്ടത്. ബൊറൂസിയ ഡോട്ട്മുണ്ടിനോടാണ് 3-2 പരാജയപ്പെട്ടത്. എടുത്തു പറയേണ്ട കാര്യം ആ മത്സരം നടന്നത് സെവിയയുടെ മൈതാനത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ മൈതാനത്ത് പോയി അവരെ പരാജയപ്പെടുത്തണം, അത് അത്രത്തോളം സാധ്യമല്ല എന്ന തരത്തിലാണ് ഇങ്ങനെ ഒരു പവർ റാങ്കിങ് അവർക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ സെവിയെ പോലെയുള്ള ഒരു ടീമിന്, മികച്ച താരങ്ങളുള്ള ഒരു ടീമിന് ഡോട്ട്മുണ്ടിനെ പരാജയപ്പെടുത്താൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല എന്ന് കണക്ക് കൂട്ടുന്നവരുമുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിലും ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകാം, നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത സ്ഥാനത്ത് FC ബാഴ്സലോണയാണ്. 12 സ്ഥാനമാണ് അവർ കൊടുത്തിരിക്കുന്നത്. ബാഴ്സക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഏറെക്കുറെ അസ്തമിച്ചിട്ടുണ്ട് എന്നായിരിക്കും സാധാരണഗതിയിൽ കളിയെ വിലയിരുത്തുന്നവർ ഇപ്പോൾ കരുതുന്നത്. കാരണം 4-1 സ്വന്തം മൈതാനത്ത് അവർ PSG പരാജയപ്പെട്ടത്. 4 എവേ ഗോളുകളുടെ ആനുകൂല്യം, ശരിയാണ് ഒരു ഗോൾ മടക്കി അടിച്ചിട്ടുണ്ട് ബാഴ്സ, എന്നാലും 4 എവേ ഗോളുകളാണ് PSG നേടിയിട്ടുള്ളത്. അതിൽ നിന്നൊരു മടങ്ങി വരവ് PSG മൈതാനത്ത് പോയി ഇപ്പോഴത്തെ ബാഴ്സലോണക്ക് കഴിയുമോ എന്നത് ഉറ്റുനോക്കേണ്ട ഒരു, നമ്മൾ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 12 സ്ഥാനം ഒരു പക്ഷേ അല്ലെങ്കിൽ അതിലും താഴെയുള്ള സ്ഥാനമൊക്കെ ആയിരുന്നു യഥാർത്ഥത്തിൽ ബാഴ്സ അർഹിച്ചിരുന്നത്. അടുത്ത സ്ഥാനത്ത് FC പോർട്ടോയാണ്. 11 സ്ഥാനമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യപാദം അവർ വിജയിച്ചിരുന്നു, എന്നിട്ടും ഗോൾ .com ഇങ്ങനെ ഒരു സ്ഥാനമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്, പവർ റാങ്കിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം നമുക്കറിയാം, 2-1 അവർ വിജയിച്ചത് സ്വന്തം മൈതാനത്ത്. പക്ഷേ ഒരു എവേ ഗോൾ യുവന്റസിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യുവന്റസിന് അവരുടെ മൈതാനത്തിന് ഒരു ഗോൾ അടിച്ച് ജയിച്ചാൽ പോലും, 1-0 വിജയിച്ചാൽ പോലും മുന്നോട്ട് പോകാൻ കഴിയും. കാരണം ഒരു എവേ ഗോളിൻ്റെ ആനുകൂല്യം ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ടാവുക. 10 സ്ഥാനത്ത് വരുന്നത് RB ലീപ്സിഗ് ആണ്. ലൈപ്സിഗിനെ സംബന്ധിച്ചിടത്തോളം 2-0 അവർ ലിവർപൂളിനോട് ആദ്യപാദത്തിൽ പരാജയപ്പെട്ടത്. മത്സരം ലൈപ്സിഗിൻ്റെ ഹോം മത്സരമായിട്ടാണ് കണക്കാക്കുന്നത്. കളി നടന്നത് ബുഡാപെസ്റ്റിലാണ്, പക്ഷേ അവരുടെ ഹോം മൈതാനമായിട്ടാണ് അത് കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ തിരിച്ചുവരവിന് ഒരല്പം സാധ്യത കുറവാണ്. എന്നാലും ലിവർപൂളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ആൻഫീൽഡിൽ അവരെ പരാജയപ്പെടുത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. 9 സ്ഥാനത്തേക്ക് അവർ കൊടുത്തിരിക്കുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിനെയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡും ചെൽസിയും തമ്മിലുള്ള മത്സരം, ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നല്ലോ ആ മത്സരം ചെൽസി വിജയിച്ചു കയറിയത്. അതും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹോം മത്സരമായിട്ട് കണക്കാക്കി ബുഡാപെസ്റ്റിലാണ് ആ കളിയും നടന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗോളിൻ്റെ കടം അവർക്ക് വീട്ടാൻ കഴിയുമോ, കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. 9 സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു സാധ്യത ഇപ്പോഴും ബാക്കി വെച്ചിരിക്കുന്നു എന്നർത്ഥം. അടുത്ത ഒരു ടീം ബൊറൂസിയ
ഡോട്ട്മുണ്ട് ആണ്. എട്ടാം സ്ഥാനമാണ് അവർ കൊടുത്തിരിക്കുന്നത്. പ്രീ ക്വാർട്ടറിലേക്ക് എത്താൻ നല്ല സാധ്യത കാണുന്നു എന്നാണ് അതിന്റെ അർത്ഥം. 3-2 അവർ ആദ്യപാദ മത്സരം വിജയിച്ചത്. രണ്ടാം പാദത്തിൽ അവർക്കത് സ്വന്തം മൈതാനത്ത് വിജയം ആവർത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. യുവന്റസിന് 7 സ്ഥാനം കൊടുത്തിരിക്കുന്നു. ആദ്യപാദം പരാജയപ്പെട്ടിട്ടും രണ്ടാം പാദത്തിൽ അവർ വിജയിച്ചു കയറിയാൽ മുന്നോട്ട് പോകാമെന്ന കണക്കുകൂട്ടലിലാണ് അവർക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ 7 സ്ഥാനം കൊടുത്തിരിക്കുന്നത്. 2-1 പരാജയം, പക്ഷേ എവേ ഗോളിന്റെ ആനുകൂല്യം നമ്മൾ നേരത്തെ വിശദീകരിച്ചു പോർട്ടോയുടെ കാര്യം പറഞ്ഞ സമയത്ത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലിവർപൂളിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ 6 സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. ലൈപ്സിഗിനെ അവർ 2-0 ആദ്യപാദത്തിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അത് എവേ മത്സരമായിട്ടാണ് കണക്കാക്കുന്നത്. എവേ ഗോളുകളാണ്, അതിൻ്റെ ആനുകൂല്യമുണ്ട്, അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞേക്കും. ചെൽസി 1-0 സെവിയയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അവർക്ക് 5 സ്ഥാനം കൊടുത്തിരിക്കുന്നു. പക്ഷേ സെവിയയിൽ നിന്നൊരു അട്ടിമറിയെന്നൊന്നും പറയാൻ കഴിയില്ല. സെവിയയും മികച്ച ടീമാണ്, അതുകൊണ്ടൊരു കടുത്ത പോരാട്ടം സെവിയയും കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അട്ടിമറി എന്ന് പറയുന്നില്ല, മറിച്ച് സെവിയ ഇവിടെ ചെൽസിയുടെ ഈ ഒരു അഡ്വാൻറ്റേജ് ഇല്ലാതാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. 4 സ്ഥാനമാണ് റയൽ മാഡ്രിഡിന് കൊടുത്തിരിക്കുന്നത്. ആദ്യപാദത്തിലെ അവരുടെ വിജയം നമുക്കറിയാം. അറ്റ്ലാന്റയ്ക്കെതിരെ അവർ വിജയിച്ചു കയറിയിരുന്നു. അത് ഇനി സ്വന്തം മൈതാനത്ത്, അറ്റ്ലാന്റയ്ക്കെതിരെ 1-0 വിജയിച്ചതെങ്കിലും സ്വന്തം മൈതാനത്ത് അവർ പരാജയപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നൊരു കണക്കുകൂട്ടലിലായിരിക്കണം അവർക്ക് 4 സ്ഥാനം കൊടുത്തത്. പി എസ് സിക്ക് 3 സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. പി എസ് സി നമുക്കറിയാം ഏറെക്കുറെ ക്വാർട്ടർ ഉറപ്പിച്ചു എന്ന് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ വിലയിരുത്തുന്നത്. എഫ് സി ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയത് 4-1, അതും ക്യാമ്പ് നൗവിൽ വെച്ചിട്ടാണ്. ശക്തമായ ടീമും കൊണ്ട് തന്നെയാണ് പി എസ് സി വരുന്നത്. പി എസ് സിയുടെ പവർ റാങ്കിംഗ് 3 അവർ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി ആദ്യപാദ മത്സരത്തിൽ അവർ 2-0 ബൊറൂസിയ മോൺഷൻ ഗ്ലഡ്ബെക്കിനെ പരാജയപ്പെടുത്തിയത്. രണ്ടാം പാദ മത്സരം സ്വന്തം മൈതാനത്താണ്. സിറ്റിയുടെ നിലവിലെ ഫോം, യുണൈറ്റഡിനോട് പരാജയപ്പെട്ടത് മാറ്റിവെക്കാം, ബാക്കി കണക്കെടുക്കുമ്പോൾ സിറ്റിയുടെ നിലവിലെ ഫോം വളരെ മികച്ചതാണ്. പെപ് ഗാർഡിയോളക്കും സംഘത്തിനും അത്രമേൽ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് അവർ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബയൺ മ്യൂണിക്കിന്റെ കാര്യമാണ്, അവർ നിലവിലെ ചാമ്പ്യന്മാരാണ്, അവർക്കാണ് 1 സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ആദ്യപാദത്തിലെ അവരുടെ ആ ഒരു വിജയം അവർക്ക് ഇനി വീണ്ടും ആവർത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ്. ലാസിയോക്കെതിരെ 4-1 വിജയമാണ് ആദ്യപാദത്തിൽ നേടിയത്. അതും ലാസിയോയുടെ മൈതാനത്താണ്. ഈ 4 അവേ ഗോളുകളുടെ ഒരു ആനുകൂല്യമുണ്ട്. അത് ഇനി ബയൺ കൈവിട്ട് കളയുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല. അവർ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിൽ പവർ റാങ്കിങ്ങിൽ 1 കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റാങ്കിങ്ങിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. നിരവധി ടീമുകളുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള സാധ്യതകളുണ്ട്. പലർക്കും കുറച്ചധികം സാധ്യതകൾ കൊടുത്തോ, ചിലരുടെ സാധ്യതകൾ ഒരുപാട് പുറകിലേക്ക് പോയോ എന്നൊക്കെ സംശയമുണ്ടാകും. അങ്ങനെയുള്ളവർ ആ ഒരു ഓർഡറിൽ അതൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.